ആദ്യം സ്വർഗത്തിൽ കടക്കുന്ന ദമ്പതികളെ, പ്രിയപ്പെട്ട ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വർഗത്തിലേക്ക് കടക്കുന്ന ദമ്പതികളെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മുടെ മഹാന്മാർ വിശദീകരിക്കുന്നുണ്ട്, പരലോകത്തിനൊന്ന് ആദ്യമായി സുഖലോക സ്വർഗത്തേക്ക് വിളിക്കപ്പെടുന്ന ഒരു ഭാര്യയുണ്ട്, ഭർത്താവുണ്ട്. ആരാണത്? ഭർത്താവ് മരിച്ചിട്ട് ഇനി എനിക്ക് മറ്റൊരു വിവാഹം വേണ്ട, എന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ മാത്രം എനിക്ക് മതി, എന്റെ ഇക്കയില്ലാത്ത ലോകത്തിനെനിക്ക് മറ്റൊരു കല്യാണം വേണ്ട, എന്റെ ഇക്കയെ എനിക്ക് സ്വർഗത്തിലൊരു ഭർത്താവായിട്ട് ലഭിക്കണമെന്ന ആഗ്രഹത്തോടുകൂടി കല്യാണം കഴിക്കാൻ അള്ളാഹുവിന്റെ പരലോകത്ത് എന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ കണ്ടുമുട്ടണം, സ്വർഗത്തിൽ എന്റെ ഭർത്താവിനെ കണ്ടുമുട്ടണം എന്ന് നിയതി വെച്ചുകൊണ്ട് മാത്രം ജീവിച്ച് ഈമാനോടെ ജീവിച്ച് ഈമാനോടെ മരിച്ച ഭാര്യ, ആ ഭാര്യ സ്വർഗത്തിലേക്ക് വരുമ്പോൾ എത്രയോ സഹോദരിമാരുണ്ടല്ലോ അങ്ങനെ, അല്ലേ? ഭർത്താവ് മരിച്ചതിന് ശേഷം പിന്നെ കല്യാണത്തെ കുറിച്ച് ആലോചിക്കുന്നില്ല. കാരണം എന്താ? എന്റെ ഇക്ക, എന്റെ ഇക്കയില്ലാത്ത ലോകത്തെനിക്ക് സന്തോഷമില്ല, എന്റെ ഇക്കയില്ലാത്ത ലോകത്തെനിക്ക് സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയില്ല എന്ന മനസ്സോടെ പ്രിയപ്പെട്ട ഭർത്താവിനെ മാത്രം അതികരുതിയിട്ട് കല്യാണം കഴിക്കാൻ പറ്റൂലെന്ന് അങ്ങനെയല്ല, പക്ഷേ എന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ എനിക്ക് ലഭിക്കണമെന്ന് ആഗ്രഹം വെച്ചുകൊണ്ട് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഹദീസത്തിരിച്ചുകൊണ്ട് മഹാന്മാരായ പണ്ഡിതന്മാരെ പഠിപ്പിക്കുകയാണ് സ്വർഗത്തിലേക്ക് ആദ്യമായി കടന്നു പോകുന്ന ദമ്പതികളെ കുറിച്ചിട്ട്. തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് മരണപ്പെട്ടു കഴിഞ്ഞതിന് ശേഷം ആ ഭർത്താവിന് വേണ്ടി മറ്റൊരു വിവാഹം കഴിക്കാതെ ഭർത്താവിനെ സ്വർഗത്തിൽ എനിക്ക് കിട്ടണമല്ല എന്ന് ആഗ്രഹം വെച്ചുകൊണ്ട് ഏത് പെണ്ണാണോ ജീവിതം കഴിച്ചു കൂട്ടി അള്ളാഹുവിന്റെ ഇഷ്ടത്തിനായി പൊരുത്തത്തിനായി ജീവിച്ചവരാരാ, ആ പെണ്ണ് മരണപ്പെട്ടു കഴിഞ്ഞാൽ, ആ ഭാര്യ മരണപ്പെട്ടു കഴിഞ്ഞാൽ നാളെ പരലോകത്ത് വരുമ്പോ മാലാഹമാരവരെ പ്രത്യേകമായി സ്വീകരിക്കുമെന്ന ആ പെണ്ണിനെ വിളിക്കണം മലക്കുകളെ, ആ പെണ്ണിനെ വിളിക്കണം മലക്കുകളെ. അവളുടെ ഭർത്താവ് വർഷങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടു പോയ ഭർത്താവാണ്. എന്റെ വിക്ക മരണപ്പെട്ടതിന് ശേഷം എത്രയോ ആളുകൾ മറ്റൊരു കല്യാണത്തെ കുറിച്ച് പറഞ്ഞതാണ്, എത്രയോ ആളുകൾ മറ്റൊരു വിവാഹത്തെ കുറിച്ച് പറഞ്ഞതാണ്. ഇല്ല, ഉമ്മ പറഞ്ഞപ്പോഴും ബാപ്പ പറഞ്ഞപ്പോഴും സമ്മതിച്ചില്ല. കാരണം എന്താണ്? എന്റെ ഇക്കയില്ലാത്ത ലോകത്തെ കുറിച്ച് എനിക്ക് ആലോചിക്കാവയ്യാ, എന്റെ ഇക്കയില്ലാത്ത മറ്റൊരു ഭർത്താവിനെ കുറിച്ച് എനിക്ക് ആലോചിക്കാവയ്യാ, എനിക്കതുകൊണ്ട് ജീവിക്കാൻ കഴിയൂല, എന്റെ ഇക്ക എനിക്ക് തരണമല്ല, എന്റെ ഭർത്താവൻ എനിക്ക് തരണമല്ല, എന്റെ ഭർത്താവൻ എനിക്ക് തരണേ തമ്പുരാനെ എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണീരോടെ ദുആ ചെയ്തതാരാ, അങ്ങനെ കണ്ണീരോടെ ദുആ ചെയ്ത ഭർത്താക്കന്മാരാരാ, അങ്ങനെ കണ്ണീരോടെ ദുആ ചെയ്യുന്ന ഭാര്യമാരാരാണ്? അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് മഹത്തുക്കളായ പണ്ഡിതന്മാരെ പഠിപ്പിക്കുകയാണ്. ആ വിഭാഗം ജനങ്ങളാണ് സ്വഹാബ, ആ വിഭാഗം ജനങ്ങളാണ് സ്വഹാബ. എത്ര ഭാര്യമാരുണ്ട് പ്രിയപ്പെട്ടവരെ, അങ്ങനെ എത്രയോ ഭാര്യമാരുണ്ട് പ്രിയപ്പെട്ട ഭർത്താവ് മരിച്ചതിന് ശേഷം മറ്റൊരു വിവാഹത്തെ കുറിച്ച് ആലോചിക്കുന്നില്ല, പ്രിയപ്പെട്ട ഭർത്താവ് മരണപ്പെട്ടതിന് ശേഷം മറ്റൊരു വിവാഹത്തെ കുറിച്ച് ചിന്തിക്കുന്നില്ല. എനിക്ക് എന്റെ ഇക്കയാണ് എന്റെ ജീവിതത്തിലെ വലുത്, എന്റെ ഇക്ക മാത്രമാണ് എന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ നാമത്തെന്ന് മനസ്സിലാക്കി ആ പ്രിയപ്പെട്ട ഭാര്യ സ്വർഗത്തിൽ എനിക്ക് ആ ഭർത്താവിനെ കിട്ടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ജീവിച്ചവളാണ്. അറിയുമോ നിങ്ങൾക്ക്, മഹാനായ ഹുദൈഫ റളിയല്ലാഹു അൻഹു, ഹുദൈഫ റളിയല്ലാഹു അൻഹു തന്റെ പ്രിയപ്പെട്ട പെണ്ണിനോട് ചോദിച്ചു, മോളെ നീ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ആരെയാണ്, നീ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ആരെയാണ് മോളെ, ആരെയാണ് മോളെ? ഹുദൈഫ റളിയല്ലാഹു അൻഹു പ്രിയപ്പെട്ടവരെ പറയാണ്, തങ്ങളെ ഞാൻ ഏറ്റവും കൂടുതൽ മഹബത്ത് വെക്കുന്നത് തങ്ങളാണ്, നിങ്ങളെയാണ്, തങ്ങളെ എന്റെ ഭർത്താവായ നിങ്ങളെയാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ ഞാൻ സ്നേഹിക്കുന്നതെന്ന് മഹാനായ ഹുദൈഫ റളിയല്ലാഹു അൻഹു എന്റെ പ്രിയപ്പെട്ട ഭാര്യ പറയുമ്പോ ഹുദൈഫ റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ് തിരിച്ചു.
മറ്റൊരു ചോദ്യം ചോദിക്കുകയാണ് അല്ലേ? അങ്ങനെയുള്ള ചില ഭർത്താക്കന്മാരിങ്ങനെ ചിലപ്പോ വാരനോട് ചോദിക്കും, അല്ല ഞാനൊരു കാര്യം ചോദിച്ചാൽ സത്യം പറയാം, എന്താ നിനക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം അറിയാം. അപ്പൊ ഭാര്യ പറയും, എന്താ സംശയം, നിങ്ങളെയാണ്. അത് ഭർത്താക്കന്മാരുടെ ചില ഭർത്താക്കന്മാരുടെ സ്വഭാവം അങ്ങനെയാണ്, ചില ഭാര്യമാരുടെ സ്വഭാവം. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം അറിയാം, സത്യം പറഞ്ഞോളി, സത്യം പറഞ്ഞോളി. അപ്പോ പ്രിയപ്പെട്ട ഭർത്താക്കന്മാരെ ചില ഭർത്താക്കന്മാരെ സഹോദരന്മാരോട് ചോദിക്കും, അല്ല നിനക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടാരാ, നമ്മൾ പറയേണ്ടത് അറിയാം, നിങ്ങളെയാണ്, അല്ലാഹു റസൂലും കഴിച്ചാൽ നിങ്ങളെയാണ്. ഓരോ ഭാര്യമാർ അങ്ങനെ തന്നെ പറയുന്നത് അല്ലേ? നിങ്ങളെ കുടുംബജീവിതത്തിലൊക്കെ അങ്ങനെ ചോദിക്കാറുണ്ടോ? ഹുദൈഫ റളിയല്ലാഹു അൻഹുവിനോട് മഹാനവർഗൽ തന്റെ ഭാര്യയോട് പറയണം, മോളെ നീ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ആരാ, ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നതിനാണ്, ഇഷ്ടണ്ടോ? അത് കരുതിയിട്ടെങ്ങനെ ചോദിച്ച് നടക്കണ്ട, അപ്പോഴാണ് ചിലപ്പോ പ്രശ്നങ്ങളും പിണക്കങ്ങളൊക്കെ ഉണ്ടാകുക. അപ്പോ ഹുദൈഫ റളിയല്ലാഹു ചോദിച്ചു, നീ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ആരെയാ? ഹുദൈഫ റളിയല്ലാഹു പ്രിയപ്പെട്ട മാര് പറഞ്ഞു, തങ്ങളെ നിങ്ങളാണ്, നിങ്ങളെ കഴിഞ്ഞതിന് ശേഷമാണ് ജീവിതത്തിൽ എനിക്ക് വേറെ ആളുള്ളത്, നിങ്ങളെ കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് ജീവിതത്തിൽ മറ്റൊന്നിനെ കുറിച്ച് ആലോചിക്കേണ്ടത്, നിങ്ങളാണ് തങ്ങളെ, നിങ്ങളെയാണ് തങ്ങളെ, എന്റെ ഭർത്താവായ നിങ്ങളെയാണ് ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ മഹബത്ത് വെക്കുന്നതെന്ന് മഹാനായ ഹുദൈഫ റളിയല്ലാഹു പ്രിയപ്പെട്ടവരെ പറയുന്ന സമയത്ത് ഹുദൈഫ റളിയല്ലാഹു ചോദിക്കുന്ന, മോളെ എങ്കിൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഞാൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഈ ദുനിയാവിലെ ജീവിതം ഇന്നോ നാളെയോ അവസാനിക്കുമല്ല മോളെ, രണ്ട് ദിവസങ്ങളെ കൊണ്ട്, കുറഞ്ഞ ദിവസങ്ങളെ കൊണ്ട്, കുറഞ്ഞ വർഷങ്ങളെ കൊണ്ട്, മാസങ്ങളെ കൊണ്ട് അവസാനിച്ച പോകുന്ന ജീവിതമാണ് ദുനിയാവിലെ ജീവിതം. ഈ പ്രിയപ്പെട്ട ഈ മരണപ്പെട്ട് കഴിഞ്ഞാ ഈ കാലം കൂടെ പരലോകത്ത് ഒരുമിച്ച് കൂടണം ആഗ്രഹം നിനക്കുണ്ടോ പൊന്നു മോളെ? ഈടകോടെ സ്വർഗത്തിൽ എനിക്ക് ലഭിക്കണം, സ്വർഗത്തിൽ എനിക്ക് ഈ കാണ പുതുമാറനായി ലഭിക്കണം അമ്മ, ആഗ്രഹം നിനക്കുണ്ടോ മോളെ? അല്ലാഹുവിന്റെ പരലോകത്ത് ഭയാനകമായ അദാബ് താങ്ങാനാണ് സങ്കടപ്പെടുന്ന സമയത്ത് ആ പരലോകത്ത് എന്റെ ഇക്കാ എന്ന് വിളിച്ചുകൊണ്ട് എന്റെ കൈപിടിച്ച് കൂടെ നിൽക്കാൻ ആഗ്രഹമുണ്ടോ മോളെ? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നിങ്ങളെ പ്രിയപ്പെട്ട ഭാര്യമാരോട് നിങ്ങൾ നല്ലതുപോലെ ഉപദേശിക്കണം. പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നമ്മൾ മാത്രം നന്നായാൽ പോരാ, നമ്മൾ നന്നാകുന്ന റൂട്ടിലൂടെ നന്മയുടെ പാതാവിലൂടെ സഞ്ചരിക്കേണ്ടവരാണ് നമ്മളെ പ്രിയപ്പെട്ട ഭാര്യ. നമ്മൾ സുബഹി നമസ്കരിക്കുമ്പോ സുബഹി നമസ്കരിക്കാതെ കിടന്നുറങ്ങുന്ന ഭാര്യ നിങ്ങളെ ജീവിതത്തിലെ പരാജയമാണ്. പിന്നെ നിങ്ങൾ സുബഹി നമസ്കരിക്കുമ്പോ സുബഹി നമസ്കാരത്തിലെ മൈൻഡ് കൊടുക്കാത്ത നിങ്ങളെ പ്രിയപ്പെട്ട ഭർത്താവ് നിങ്ങളെ ജീവിതത്തിലേക്ക് അപകടമാണ്, മറക്കണ്ട. അതുകൊണ്ട് പരസ്പരം നന്നാക്കണം നമ്മളെ, പരസ്പരം നന്മ പറഞ്ഞു കൊടുക്കണം നമ്മളെ. മഹാനായ ഹുദൈഫ റളിയല്ലാഹു അൻഹു തന്റെ പ്രിയപ്പെട്ട ഭാര്യയോട് ചോദിക്കുന്നു, മോളെ എങ്കിൽ സ്വർഗത്തിൽ നിന്റെ ഭർത്താവായിട്ട് ഞാൻ ആഗ്രഹം നിനക്കുണ്ടോ മോളെ? സ്വർഗത്തിൽ ഞാൻ നിന്റെ ഭർത്താവാകണമെന്ന ആഗ്രഹം നിനക്കുണ്ടോ മോളെ? ആ പ്രിയപ്പെട്ട മാരെ പറയും, തങ്ങളെ എനിക്ക് ദുനിയാവിനെ പോലെ തന്നെ, എനിക്ക് ദുനിയാവിനെ പോലെ തന്നെ സ്വർഗത്തിലും നിങ്ങളെ ലഭിക്കണം. തങ്ങളെ ഈ ദുനിയാവിൽ അല്ലാഹുവിനേക്ക് തന്ന തങ്കക്കുടമാണ് തങ്ങളെ, നിങ്ങളെ ഈ ദുനിയാവിൽ എനിക്ക് അല്ലാഹു തന്ന തങ്കക്കുടമാണ് തങ്ങളെ, നിങ്ങളെ ഈ ദുനിയാവിൽ അല്ലാഹു നിങ്ങൾ എനിക്ക് തന്നതുപോലെ പരലോകത്ത് അല്ലാഹു എനിക്ക് തരണം തങ്ങളെ, പരലോകത്ത് നിങ്ങളെ എനിക്ക് അല്ലാഹു തരണം തങ്ങളെ, എനിക്ക് അല്ലാഹു എന്ന സുഖലോക സ്വർഗത്തിലുള്ള ഭർത്താവായി വേണ്ടത് നിങ്ങളെയാണ്, ആ പരലോകത്ത് വന്നാൽ ഞാൻ ചോദിക്കുന്നത് നിങ്ങളെയാണ് തങ്ങളെ, സ്വർഗത്തിൽ എനിക്ക് അല്ലാഹു ഭർത്താവിനെ തരുന്നുവെങ്കിലേ
സ്വർഗത്തിൽ എനിക്ക് അല്ലാഹു ഏതെങ്കിലും ഒരു ഭർത്താവിന് തരികയാണെങ്കിൽ നിങ്ങളെയാണ് ഞാൻ റബ്ബിനോട് ആവശ്യപ്പെടുന്നതെന്ന് ഹുദൈഫ റളിയല്ലാഹുവിന്റെ പ്രിയപ്പെട്ട ഭാര്യ പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ട ഹുദൈഫ റളിയല്ലാഹു അൻഹു പറയാണ് മോളെ, സ്വർഗത്തിലും ഞാൻ എന്റെ ഭർത്താവണമെങ്കിൽ, സ്വർഗത്തിലും നീ എന്റെ ഭാര്യയാവണമെങ്കിൽ സുന്നത്തുകൾ എന്നെ പോലെ ജീവിതത്തിൽ കൊണ്ടു നടക്കണം മോളെ. എന്റെ പാതാവിനോട് സഞ്ചരിക്കാൻ കഴിവുള്ളവനായി നീ മാറണം മോളെ, എന്റെ പാതാവിനോട് സഞ്ചരിക്കാൻ കഴിവുള്ളവരെ പെണ്ണായി നീ മാറണം മോളെ. നീ ഹുദൈഫയെ റൂട്ടിലൂടെയാണോ സഞ്ചരിക്കുന്നത്? ഞാൻ നന്മ ചെയ്യുകയാണെങ്കിൽ ആ നന്മനെ അംഗീകരിക്കണം പെണ്ണേ, ഞാൻ നന്മ ചെയ്യുകയാണെങ്കിൽ ആ നന്മനെ ഫോളോ ചെയ്യണം പെണ്ണേ, ഞാനൊരു നന്മ ചെയ്യുകയാണെങ്കിൽ ആ നന്മയെ നീ പ്രചരിപ്പിക്കണം പെണ്ണേ, ഞാനൊരു നന്മ ചെയ്ത് കഴിഞ്ഞാ എന്റെ ജീവിതത്തിലെ കൂടെ പിറപ്പിനെ പോലെ ആ നന്മയെ നീ കൂട്ടിപിടിക്കണം പെണ്ണേ. എന്നോടൊരിക്കലും ദേഷ്യപ്പെടാൻ പാടില്ല, എന്നെ പറ്റിയിട്ട് മറ്റുള്ളവരെ മുമ്പിൽ കുറ്റപ്പെടുത്താൻ പാടില്ല. എന്റെ മനസ്സ് വേദനിക്കുന്ന രൂപത്തിൽ ഒരു പ്രവൃത്തിയും നീ ചെയ്യാൻ പാടില്ല പെണ്ണേ. ആരാ പറയുന്നത് പ്രിയപ്പെട്ടവരെ? മഹാനായ ഹുദൈഫ റളിയല്ലാഹു അൻഹു. ആരോടാ പറയുന്നത്? കണ്ട പെണ്ണിനോടല്ല, കണ്ട പെണ്ണുങ്ങളോടല്ല, അല്ലാഹുവിന്റെ ഹലാലായ മാർഗത്തിൽ കൊടുത്ത് നിക്കാഹ് കഴിച്ച, കല്യാണം കഴിച്ച സ്വന്തം പെണ്ണിനോട് മഹാനവറുകൾ പറയുകയാണ്, ഞാൻ സഞ്ചരിക്കുന്നത് പോലെ സഞ്ചരിക്കണം മോളെ. ചോദിക്കട്ടെ ചെറുപ്പക്കാരാ, ഹുദൈഫ റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ നമ്മുടെ പെണ്ണിനോട് പറയാ നമുക്ക് കഴിയോ? പ്രിയപ്പെട്ടവരെ, ഹുദൈഫ റളിയല്ലാഹു അൻഹു സ്വന്തം പെണ്ണിനോട് പറഞ്ഞതുപോലെ നമ്മുടെ പ്രിയപ്പെട്ടവളെ ഉപദേശിക്കാൻ നമുക്ക് മനസ്സ് വരാറുണ്ടോ ചെറുപ്പക്കാരാ? നമുക്ക് മനസ്സ് വരാറുണ്ടോ ബാപ്പമാരെ? സ്വന്തം പെണ്ണിന്റെ മുഖത്ത് നോക്കിയിട്ട് സുന്നത്ത് നമസ്കരിച്ചോ എന്ന് ചോദിക്കാണ്. ഭർത്താക്കന്മാരെ, നമുക്ക് മനസ്സ് വരാറുണ്ടോ? പ്രിയപ്പെട്ടവരെ, ആ പെണ്ണിനെ നിങ്ങൾക്ക് വേണ്ടേ? ആ പെണ്ണിനെ അല്ലാഹുവിന്റെ പരലോകത്തെ രാജകുമാരിയായ സുന്ദരിയായ പൊന്നുഭാര്യയായിട്ട് അല്ലാഹുവിന്റെ പരലോകത്തെ അല്ലാഹു നമുക്ക് തിരിച്ചു തരണ്ടേ? ഇവിടെ ഭംഗിയില്ലാത്തവളായിരിക്കാം, ഇവിടെ പ്രായമുള്ളവളായിരിക്കാം, ഇവിടെ രോഗമുള്ളവളായിരിക്കാം, ഇവിടെ പ്രയാസമുള്ളവളായിരിക്കാം, പക്ഷേ അല്ലാഹുവിന്റെ സ്വർഗലോക സ്വർഗത്തെ അങ്ങനെയല്ല. അല്ലാഹുവിന്റെ സുഖലോക സ്വർഗത്ത് അങ്ങനെയല്ല. നിങ്ങൾ ആഗ്രഹിച്ചതിലേറെ മനോഹരമായ സൗന്ദര്യമില്ല, നിങ്ങൾ ആഗ്രഹിച്ചതിലേറെ വലിയ സൗന്ദര്യമുള്ള പെണ്ണാൾ, ഒരു രോഗവും ഇല്ലാത്ത പെണ്ണാൾ, ഒരു സങ്കടവും അറിയില്ല, ഒരു പരാതിയും പറയൂല, ഒരു വിഷമവും പറയൂല. അങ്ങനത്തെ ഒരു പുതിയ സൗന്ദര്യമുള്ള മനോഹരമായ സ്വഭാവത്തിന്റെ ഉടമയായ പെണ്ണായിട്ട് നിങ്ങളെ പെണ്ണിനെ അല്ലാഹു പരലോകത്ത് നിങ്ങൾക്ക് തിരിച്ചു തരണമെങ്കിൽ ആ പെണ്ണിനെ നിങ്ങൾ നന്മ കണ്ട ഉപദേശിക്കണേ. മഹാനായ ഹുദൈഫ റളിയല്ലാഹു അൻഹു വീണ്ടും പറയുകയാണ്, പെണ്ണേ എന്നെ നിനക്ക് പരലോകത്തെ ഭർത്താവായി കിട്ടണമെങ്കിൽ ഞാൻ മരണപ്പെട്ട കഴിഞ്ഞ നീ മറ്റൊരു ഭർത്താവിനെ കല്യാണം കഴിക്കാൻ പാടില്ല പെണ്ണേ. തന്റെ പ്രിയപ്പെട്ട പെണ്ണിനോട് ഹുദൈഫ റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുകയാണ്, ഞാൻ മരണപ്പെട്ട കഴിഞ്ഞാൽ നീ മറ്റൊരു പെണ്ണിനെ മറ്റൊരു ഭർത്താവിനെ സ്വീകരിക്കാൻ പാടില്ല മോളെ. നീ അവസാനമായിട്ട് ഏത് ഭർത്താവിന്റെ കൂടെയാണോ കഴിയുന്നത് ആ ഭർത്താവായിരിക്കും നിനക്ക് സുഖലോക സ്വർഗത്തുള്ളോക തരുന്ന പുതുമാരനെന്ന മഹാനായ സയ്യിദിനാ ഹുദൈഫ റളിയല്ലാഹു അൻഹു പറയുകയാണ്, തന്റെ പ്രിയപ്പെട്ട ഭാര്യയോട്, തന്റെ പ്രിയപ്പെട്ടവളോട് ഉപദേശം കൊടുക്കുകയാണ്, ഞാൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഈ മറ്റൊരു ഭർത്താവിനെ തേടി പോകാതെ എന്നെ കുറിച്ച് ആലോചിച്ച് എനിക്ക് വേണ്ടി നിരന്തരം ദുആ ചെയ്ത് അല്ലാഹുവേ എന്റെ ഇക്ക മരണപ്പെട്ടു പോയല്ലോ, ഞാനാ എന്റെ ഇക്കയില്ലാത്ത മറ്റൊരു ജീവിതം ഞാൻ ആഗ്രഹിക്കുന്നില്ല, എന്റെ ഇക്കാരകോടെ സ്വർഗം നൽകണമല്ലോ, എന്റെ ഇക്കാരകോടെ പരലോകത്തെന്നെ ഒരുമിച്ച് കൂട്ടണമല്ലോ, എന്റെ ഇക്കാരകോടെ സ്വർഗത്തിൽ എന്നെ ഒരുമിച്ച് കൂട്ടണമല്ലോ.
എന്ന് ആഗ്രഹിച്ചു കൊണ്ട് ദുആ ചെയ്യുന്ന പ്രിയപ്പെട്ട ഒരു പെണ്ണുണ്ടോ? ആ പ്രിയപ്പെട്ട പെണ്ണിന് അല്ലാഹു ആ ഭർത്താവിന്റെ കൂടെ സ്വർഗത്തിൽ കരിമിച്ചൂടാ സൗഭാഗ്യം കൊടുക്കണമേ. മഹാനായ സയ്യിദനാ ഹുദൈഫ റളിയല്ലാഹു അൻഹു പറയുകയാ, അല്ലാഹുവേ മഹാന്മാരുടെ ചരിത്രം പറയുന്നത്, മഹാന്മാരുടെ മഹത്വം പറയുന്നത്, മഹാന്മാരുടെ കഥകൾ പറയുന്നത്, ഞങ്ങളെ കുടുംബജീവിതം നന്നാവാൻ വേണ്ടിയാണ് റബ്ബേ, ഞങ്ങളെ കുടുംബജീവിതം സന്തോഷമാവാൻ വേണ്ടിയാണ് റബ്ബേ, ഞങ്ങളെ കുടുംബജീവിതത്തിലെ പിണക്കങ്ങളും വിഷമങ്ങളും കണ്ണുനീരുകളൊക്കെ മാറാൻ വേണ്ടിയാണ് ലോകത്തിന്റെ നാനാ ഭാഗത്തിലുള്ള പതിനായിരക്കണക്കിലുള്ള കുടുംബങ്ങളാണ് അറിവിനാവ് കേട്ടുകൊണ്ടിരിക്കുന്നതല്ല. ആ കുടുംബങ്ങളിലെല്ലാം സന്തോഷം നൽകണമല്ല, സമാധാനം നൽകണമല്ല, റാഹത്ത് നൽകണമല്ല, ഐശ്വര്യം നൽകണേ റബ്ബേ. എന്ത് വിഷമമുണ്ടെങ്കിലും മാറ്റിക്കൊടുക്കണമല്ല, എന്ത് സങ്കടമുണ്ടെങ്കിലും മാറ്റിക്കൊടുക്കണമല്ല, ഞങ്ങളെ കുടുംബജീവിതത്തിൽ സന്തോഷമാണ് ഞങ്ങളെ വിജയമല്ല, കുടുംബജീവിതത്തിൽ സമാധാനമാണ് ഞങ്ങളെ വിജയമല്ല. സന്തോഷം ആഗ്രഹിക്കാത്ത കുടുംബങ്ങളില്ലല്ലോ, സമാധാനം ആഗ്രഹിക്കാത്ത കുടുംബങ്ങളില്ലല്ലോ. ആ കുടുംബജീവിതത്തിലെ തെറ്റിദ്ധാരണകളെല്ലാം മാറ്റിക്കൊണ്ട് എത്രയോ കുടുംബങ്ങൾ പരസ്പരം പിണങ്ങിക്കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ബർക്കത്തുണ്ട് അറിവിനാവിൽ ആമീൻ പറയുന്ന പതിനായിരങ്ങളുടെ ആമീനിന്റെ ബർക്കത്തുണ്ട്. സർവ മുസീബത്തുകളും മാറ്റി സമാധാനം നൽകണമല്ല, ആമീൻ ബിറഹ്മതികയാ അർഹമർ റാഹിമീൻ. ഈ ചരിത്രം ഞാൻ പറഞ്ഞു തന്നതെന്തിനാ? ഈ ചരിത്രം ഞാൻ പറഞ്ഞു തന്നതെന്തിനാ? അങ്ങനത്തെ ഒരു പ്രിയപ്പെട്ട പെണ്ണിനെ മരിച്ചു പോയ ഭർത്താവിനെ കാത്തിരുന്ന കാത്തിരുന്ന പരലോകത്തിൽ ലഭിക്കണമെന്ന് ആഗ്രഹം വെച്ചുകൊണ്ട് കരയുന്ന പ്രിയപ്പെട്ട സഹോദരിമാരില്ലേ, ചെറുപ്പത്തിലെ വിവാഹം കഴിഞ്ഞതിന് ശേഷം അബദ്ധത്തിൽ അപകടത്തിൽ പെട്ട് മരണപ്പെട്ടു പോയ പ്രിയപ്പെട്ട ഭർത്താക്കന്മാരാലോചിച്ച് അല്ലാഹിന് ഞാൻ വിവാഹത്തിന് മുതിരുന്നില്ലനാഥ, കാരണം എന്റെ ഹിക്കയില്ലാത്ത ലോകത്തെ മറ്റൊരു ഭർത്താവുമായി പൊരുത്തപ്പെട്ടവ എന്നെ കൊണ്ട് കഴിഞ്ഞൂടല്ല നമ്പുരാനെ എന്ന് ആലോചിച്ചു കണ്ണീരോടെ ഇപ്പഴും വിവാഹം കഴിക്കാതെ ഇരിക്കുന്ന എത്രയോ സഹോദരിമാർ ലോകത്തില്ലേ. ഹുദൈഫ റളിയല്ലാഹു അൻഹു പറയുകയാണ്, പേടിക്കണ്ട മോളെ, പേടിക്കണ്ട മോളെ, പേടിക്കണ്ട പൊന്നുമോളെ, നിങ്ങളെ മരണപ്പെട്ട ഇക്കാണ് നിങ്ങൾക്കല്ലാഹ് ദുനിയാവിൽ നിന്ന് മരണപ്പെട്ടു പോയിക്കുണ്ടല്ലോ, ആ ഇക്കാണ് നിങ്ങൾക്ക് പരലോകത്തല്ലാഹ് തിരിച്ചു തരുമെന്ന, ആയിക്കാണ് നിങ്ങൾക്ക് പരലോകത്തല്ലാഹ് തിരിച്ചു തരുമെന്ന, ഇവിടെ നിന്ന് മരണപ്പെട്ടു പോയി നിങ്ങളെ ഭർത്താവില്ലേ, ഒരു സുന്ദര കുട്ടനായിട്ടുള്ള ആരോഗ്യമുള്ള സൗന്ദര്യമുള്ള ആഫിയത്തുള്ള ഒരു സുമകനായ ഭർത്താവായിട്ട് അല്ലാഹ് നിങ്ങൾക്ക് തിരിച്ചു തരുമെന്ന് മഹാനായ ഹുദൈഫ റളിയല്ലാഹു അൻഹു പറയുകയാണ്. അല്ലാഹുവേ കുടുംബജീവിതത്തിൽ സമാധാനം നൽകണമല്ല, മരണപ്പെട്ട പോയ ഭർത്താക്കന്മാർ അല്ലാഹ് അവരെ ഖബറ് സ്വർഗമാക്കണമല്ല, എന്റെ ഭർത്താവിന് വേണ്ടി ദുആ ചെയ്യണം ഉസ്താദേ, പരലോകത്ത് വച്ച് എന്റെ ഭർത്താവിന്റെ കൂടെ ഒരുമിച്ച് കൂടാ ദുആ ചെയ്യണം ഉസ്താദേ എന്ന് എത്ര പാവപ്പെട്ട ഉമ്മമാരാണ് സങ്കടങ്ങൾ പറയാറുള്ളത്. അല്ലാഹുവേ അവരെ നീ പരലോകത്ത് വന്ന് ഒരുമിപ്പിക്കണമല്ല, പരലോകത്ത് വച്ച് നീ ഒരുമിപ്പിക്കണമല്ല, പരലോകത്ത് വച്ച് നീ ഒരുമിപ്പിക്കണമല്ല. ആമീന ബിറഹ്മതികയാ അർഹമർ റാഹിമീൻ.